വ്യാഴാഴ്ച ഇഡലി കഴിച്ച് കഴിച്ചു വന്നു. കുടി കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2:30 ഈ സമയം ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം ഇറങ്ങുകയായി. നമ്മളെ യാത്രകൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ വസൈ റോഡ് റെയിൽവേ സ്റ്റേഷൻ സംഭവ മഹാദേവ കേദാർനാഥിലേക്കുള്ള കയറ്റങ്ങളുടെ തുടക്കം ഇവിടെയാണ്. ഇത് വസായി റോഡ്. വസായി റോഡിലെ ഫ്ലൈ ഓവറിലേക്കുള്ള നടത്തത്തിനിടയിലാണ് ഞാൻ. ബാഗ് ഇത്രയാണ്. ബാഗിൽ മെയിനായിട്ടുള്ള സാധനങ്ങൾ ലാപ്ടോപ്പ്, ക്യാമറ, സൗണ്ട് റെക്കോർഡർ, സൂം H4N, പിന്നെ കേബിള്, അത് ഇത്. അപ്പോൾ ചാർജിങ് മിസ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഇത്രയും വലിപ്പമുള്ള ബാഗ്. തുണികൾ വളരെ കുറവ്. ബാന്ദ്ര ജംഗ്ഷനിലെത്തി. ബാന്ദ്ര ടെർമിനൽസിലേക്കാണ് പോണത്. ബാന്ദ്ര ജംഗ്ഷനിൽ ബാന്ദ്ര ടെർമിനൽസ് 20 ഓട്ടോ ഷെയർ ലാഭം അതിലോട്ട് പോകും. ഒരു സാധനം ഞാൻ കാണിച്ചു തരാം, കണ്ടിട്ട് കൊത്തിയിട്ട് പാടില്ല. അടിപൊളി, വണ്ടർഫുൾ എന്നും പറഞ്ഞ പോരാ മോനെ. ഭാരതമാതാക്ക് ജയ്. അന്താരാഷ്ട്രീയ ഖാലി പായസം, ദാല്, ഉപ്പിലിട്ട് അച്ചാറ്, പിന്നെ ആലു. സ്റ്റേഷനിൽ ചെക്കിങ്, ബാഗ് പൊന്തിക്കാൻ വയ്യാത്തതുകൊണ്ട് പോലീസുകാരനോട് തന്നെ പറഞ്ഞു, സാറേ ബാഗൊന്ന് അഴിച്ചു തരുമോ. ചോദിച്ചു എന്തൊക്കെയാ ചെയ്യണേ. എന്തെങ്കിലും ലാപ്ടോപ്പും റെക്കോർഡറൊക്കെ ഉണ്ടപ്പോൾ മൂപ്പര് കുറേ പറഞ്ഞു സൗണ്ട് എഞ്ചിനീയറാണ്, റെക്കോർഡിങ്ങിന് പോവുകയാണ്. ഓക്കെ എന്നാൽ പൊക്കോളൂ പൊക്കോളൂ എന്ന് പറഞ്ഞു. സാറേ ബാഗ് എന്ന് ഇടിക്കുമോ, കൈ വേദനയുണ്ട്. ഇപ്പോൾ പൊട്ടിയത് കാണിച്ചു കൊടുത്തു നമ്മുടെ ഷോൾഡർ. പോലീസിനെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കേണ്ടി വന്നു. അല്ല, നല്ല വെയിറ്റ് ഉണ്ട്. ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ബോഗിയാണ് എൻ്റെ. AMW AMW എല്ലായിടത്തും AMW, ഇവിടെ മാത്രം AWM. ഇത് ബുക്ക് ചെയ്തപ്പോൾ പോലും ഇത് AC ആണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. കാർ ചെയറാണ്, ചെയർ കാറാണ്, കാർ ചെയറാണ്, ചെയർ കാറാണ്, AC ആണ്. സുഖം. സീറ്റ് എൻ്റെ ഇടതുവശത്താണ് സൂര്യൻ, പടിഞ്ഞാറ് വശം ബോംബെയുടെ പടിഞ്ഞാറ് വശം. ഇങ്ങനെ വൈകുന്നേരം 5:30 പുറപ്പെട്ടു. കറക്റ്റ് 10:30 ഡോർമിട്രി. കുളിക്കാനും 1 മണിക്കൂർ ഉറങ്ങാനും 100 രൂപ. എവിടെയാണെന്നല്ലേ. 1 മണിക്കൂർ ഉറക്കം, 12 മണി വരെ ഉറങ്ങിപ്പോൾ 10:52 ഒരു കുളി കഴിഞ്ഞു. സുഖസുന്ദരമായ കുളി, ചൂടുവെള്ളത്തിൽ കക്കൂസിലൊക്കെ പോയി. 1 മണിക്കൂർ ഉറക്കവും ഒക്കെ ആ കൂടി AC ഡോർമെട്രിയിൽ 100 രൂപ. അപ്പോൾ ഉറങ്ങട്ടെ കേട്ടോ. നല്ല ക്ഷീണം. ക്ഷീണം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നില്ല, ഇരുന്നുറങ്ങിയപ്പോൾ സുഖമായില്ല. അപ്പോൾ അതാണ് 1 മണിക്കൂർ കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചത്. സ്ഥലം എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. കാണിച്ചുതരാം, ഉറക്കം കഴിയട്ടെ. ഒന്നും കഴിച്ചിട്ടില്ല, കഴിക്കണം. വിശപ്പുണ്ട്. പിന്നെ ഇന്നലെ വാങ്ങിയ ബിസ്ക്കറ്റ് പോകാൻ തീർത്തു. തരം ശുഭരാത്രി അല്ല, ശുഭനിദ്ര. AC 2 മണിക്കൂറല്ല, ഇന്നലെ വൈകുന്നേരം മുതൽ കഴിഞ്ഞിട്ടേ ചൂടുന്ന കൊച്ചുണ്ടല്ലോ, മുഖമൊക്കെ പൊള്ള. എൻ്റെ ഭഗവാന്, എങ്ങനെ ഇവിടെ ആൾക്കാർ താമസിക്കണത്. 1 മണിക്കൂർ ഞാൻ ഉറങ്ങി. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് എത്തിയിട്ടുള്ളൂ. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല.
പോയി നോക്കാം. പിന്നാലെ ആൾക്കാർ പിന്നാലെ വരുന്നുണ്ട്. അങ്ങോട്ട് കൊണ്ടുപോവാം, ഇങ്ങോട്ട് കൊണ്ടുപോവാം, എങ്ങോട്ട് കൊണ്ടുപോകണ്ട, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞു. വെയില് കിട്ടിലോ വിസ്കി. ഇപ്പം ഞാൻ ഇനി എവിടെയാന്ന് പറയാം, പറയണമെന്നില്ല, ഞാൻ കാണിക്കാം. ഞങ്ങൾക്ക് അത് വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചാൽ മതി. അല്ലേ, എൻ്റെ പിന്നിൽ ബോർഡുണ്ടേ. ഇവിടെയാണ് ഞാനുള്ളത്. എന്തിനാ, എങ്ങനെയാ, എപ്പോഴാ ഇവിടുന്ന്, ആരൊക്കെയാ ഇവിടെ നിന്നിരിക്കാ, ഒരു ഐഡിയ ഇല്ല. അങ്ങനെയാണ് കഥകൾ. പിന്നെ കൂടെ സൈക്കിൾ വണ്ടി പോകുന്നുണ്ട്. ഇവിടെ വേറെ വ്യത്യസ്തമാർന്ന രീതിയിലുള്ള ബസ്സുകളൊക്കെ ഉണ്ട്. ചൂടൊന്ന് തണലത്തേക്ക് എത്തിയപ്പോൾ ഒരു സമാധാനം. വലിയ രണ്ട് ബ്രിഡ്ജുകൾ, മെട്രോ ആയിരിക്കും കണ്ടിട്ട്. ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ അങ്ങോട്ട് പോയാൽ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്ത്. പിന്നെ പറയണ്ടേ, സ്ഥലം എവിടെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുവല്ലോ, പറയാതിരിക്കാന്ന് വിചാരിച്ച. ഏക് ചായ ചോദിച്ചു, ചായ ഓക്കെ ठीक है, बनाइएगा यहाँ से मुझे इंडिया गेट के लिए बस मिलेगा यहाँ से, उस तरफ जाना पड़ेगा. चाय दे दी. ये क्या है, ठीक है ना, दे दीजिए एक दे. इसको क्या बोलते भाई, भाई सर इसको क्या बोलते, बहुत अच्छा है. क्रीम रोड़ा 2009 ശേഷം ഡൽഹിയിലത്തെ ചായ ആദ്യമായിട്ട് കുടിക്കുമ്പോൾ ഏതൊരു ഭാവമാണ് വരിക എന്നുള്ളത് നോക്കാം. കണ്ടാൽ അടിപൊളിയാണ്, ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. മധുരം കുറവാണ്, നല്ല സ്വാദുണ്ട്. ഏലക്കായൊക്കെ ഇട്ടിട്ട്, ഏലക്കയില്ല ഇഞ്ചി, ഏലക്കായില്ല ഇഞ്ചി മാത്രം. കൊള്ളാം, നല്ല കപ്പ് കേട്ടോ, പച്ചയും മഞ്ഞയും നീലയൊക്കെ. ജി അബ്ജോ ബനാറ ആലു പൊറോട്ടാനാ, മുജി ഭി ദേജിയേ ഗായ്. ആ സബ്ജി ലോഗ ഛോടെ ലോഗ വോ മേ വെജ് ഹൈ നാ പൂരാ. ആ ഹമേ വെജ് ഹി ഖാത ഹൂ തോ ജൈസേ ദേ ദേംഗേ ഐസേ ഖാത ഹൂ. ആ ഠീക് ഹൈ, ബാറ്റ് ഹാ ഹാ. हाँ रखिएगा रखिएगा, थैंक यू. वो क्या अचार है, ज्यादा तीखा तो नहीं है? नहीं नहीं, तीखा नहीं खाता हूँ मैं ना. 13 साल के बाद यहाँ पे आया हूँ तो अच्छा अच्छा खाना ना, इसलिए ये खा रहा हूँ. मैं केरला से आ रहा हूँ ऐसे ही घूमने के लिए. केरला केरला रोड कहना सुगम. ആ ഹാ സൂപ്പർ വണ്ടർഫുൾ. ഈ ചോറ് ഇഡ്ഡലി ദോശയൊക്കെ മടുത്തിട്ട് ആലു പൊറോട്ട. വാ यहाँ पे बारिश है क्या? बारिश तो नहीं गिरेगी ना? नहीं, ये हमारे गांव में बहुत बारिश है और पूरा पूरा भरा हुआ है पानी. दिल्ली से बात बढ़िया, बारिश होगी ना तो तुम्हें पता ना लगेगा. क्या आप अभी भोजपुरी बोले ना, भोजपुर में कुछ बोले आप? हिंदी का, हिंदी में ही बोले ना. नहीं नहीं, ये तो कुछ है. വേറൊക്കെ നല്ല ടേസ്റ്റ് ഇസ് വെരി ഗുഡ്. ചുട്ടോ അങ്ങനെ?
ഡൽഹിയുടെ വഴിയോരത്തിരുന്നു കൊണ്ട് കഴിച്ച ആദ്യത്തെ ഭക്ഷണം വളരെ മനോഹരം, വളരെ സ്വാദിഷ്ടം. ഇരുന്ന സ്ഥലം മാത്രമേ പ്രശ്നമുള്ളൂ. 20 രൂപയ്ക്ക് 2 ആലു പൊറോട്ടയും അതിൻ്റെ ഭാജിയും രണ്ട് മുളകിൻ്റെ കഷ്ണം. ഗംഭീരമായി നമ്മുടെ നാട്ടിൽ നാട് വിട്ട് വരുമ്പോൾ നമ്മൾ നാടിൻ്റെ ഭക്ഷണം കഴിക്കരുതല്ലോ, ഇവിടുത്തെ ഭക്ഷണം കഴിക്കണ്ടേ? അതല്ല എൻ്റെ ഒരു ഒരു മര്യാദ. മര്യാദ ये बस स्टॉप का नाम क्या है सर? ये भोगल स्टैंड है. हाँ, भोगल, भोगल बस स्टैंड सर. 50 ओके, 70 को ओके. 13 साल के बाद जो खाना पहले पहले खाया है ना, बहुत अच्छा था सर. थैंक यू वेरी मच. आपका नाम है और एक बात बोलिए ना. देवेंद्र यादव. थैंक यू सर, मिलते हैं कभी. हाँ, कभी आना. हाँ, कई चीज़ 2 आलू पराठे आने के 10 आलू पराठे की नडका मात्रा दूर ദൂരല്ല കയറ്റം. ബോഗൽ എന്ന് പറയുന്ന ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പാണ് ഇത്, ബോഗൽ ബസ് സ്റ്റാൻഡ്. ഞാൻ ഇന്ന് നിസാമുദ്ദീൻ നിന്ന് നടന്നാണ് വന്നത്, ഒരു ടൈം പാസ്. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാലാണ് എനിക്ക് നമ്മുടെ ഗേറ്റ് വേ, ഇന്ത്യൻ ഗേറ്റ് കേട്ടോ, ഗേറ്റ് വേ അല്ല, ഇന്ത്യ ഗേറ്റിലേക്കുള്ള ബസ് കിട്ടുക. 405, 418, 405, 418 ബസ് വന്നാൽ കയറണം. 405 15 രൂപയാണ് ചില ദിവസങ്ങളിൽ. അപ്പോൾ എൻ്റെ വേണ്ടു 3 കിലോമീറ്റർ. ഇന്ത്യ ഗേറ്റിൻ്റെ സമീപത്ത് നിന്നും മഴയിൽ നിന്നും സംസാരിക്കുന്ന രാജേഷ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം വളരെ ക്ഷീണിച്ചു. എസിയിലുള്ള യാത്ര, എസിയിലുള്ള ഉറക്കം കഴിഞ്ഞ് വെയിലത്തേക്ക് ഇറങ്ങിയപ്പോൾ പൊള്ളിയിട്ട് നിൽക്കാൻ വയ്യ. കുറച്ച് ദൂരം നടന്നു, നമ്മുടെ ഭക്ഷണം കഴിച്ച് വെയിൽ കഴിഞ്ഞ് ബസ്സിൽ കയറിയപ്പോൾ ഒടുക്കത്തെ മഴ. മഴ കഴിഞ്ഞ് വീണ്ടും വെയിൽ. സമയം തന്നെയാണ് നമ്മളെ ട്രെയിനിന് കാത്തുക്കാണ്. ട്രെയിൻ കുറച്ച് ലേറ്റാകും വരാൻ. ലേറ്റാവുന്നല്ല, ട്രെയിൻ വൈകിട്ടാണ്, ഞാൻ നേരത്തെ എത്തിയെന്നുള്ളൂ. അപ്പോൾ മൂത്രം ഒഴിക്കാൻ പോയി, ഭക്ഷണം കഴിക്കണം. ഇപ്പോൾ സമയം 4:10. ഭക്ഷണം കഴിച്ചിട്ട് എവിടെയെല്ലാം റെസ്റ്റ് ചെയ്യാം, ഭക്ഷണം കഴിക്കട്ടെ. തവാറോട്ടിയും പനീർ ചോളയും സവാള ഗിരിഗിരി. വിശപ്പ് നല്ലോണം, നല്ല ചൂടും. രസകരമായ ഒരു അനുഭവത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഭക്ഷണം എങ്ങനെ കഴിക്കാം? നാടൻ ഉപ്പ് കുറവാണ്, പക്ഷെ അടിപൊളി. കറിക്ക് 80 രൂപ. സ്മൂത്തായിട്ടുള്ള റൊട്ടി കഴിക്കട്ടെ കേട്ടോ. ഉപ്പും പറഞ്ഞു. എൻ്റെ മുഖമൊന്നും നോക്കണ്ട, നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇവിടെ പണ്ഡിത് ശുദ്ധശ്രീ വൈഷ്ണവ ഭോജനാലയം. ഗംഭീര ഫുഡ്. ഇനി നമുക്ക് ചായ കുടിക്കണം. ചായ കുടിക്കട്ടെ തൊട്ടടുന്ന് തന്നെ. ഹായ് ചായ്, ഇവൻ ആരാണ്? ചായ
നടന്ന് തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഉറങ്ങി ഉറങ്ങി ഊണ് കഴിക്കാനുള്ള സമയമായി. 9 മണി ചോറും റൊട്ടിയും ദാലും പനീർ കറിയും. IRCTC പനീർ അടിപൊളി, നല്ല ക്വാളിറ്റി അച്ചാറും. കുറേ നേരം വിളിച്ചു, ഞങ്ങൾ ട്രെയിൻ ലേറ്റാണ്. എങ്ങനെയുള്ളതല്ലേ പറയാം, രണ്ടുപേര് വരുന്നുണ്ട്. ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും വരുന്നുണ്ട്. ഒരു മിനിറ്റ് ഞാൻ ചപ്പാത്തി കിടക്കാം. പൊട്ടി കഴിച്ചു കഴിച്ച് കഴിച്ച് അരി കഴിക്കാതെ 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 പറ്റുന്നുണ്ട്. തംസപ്പ് ഉണ്ട് കൂടെ. റൊട്ടി വലിയ സ്വാദമില്ല, ഒപ്പിക്കാം. ഇത്രേ ഉള്ളൂ.